ഹായ്, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് മനോഹരമായി പ്രസംഗിക്കാൻ കഴിയാതെ വരുന്നത്. നമ്പർ വൺ, സ്റ്റേജ് ഫിയർ. ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പാനിക് ആയി പോവുക, കണ്ണിൽ വെള്ളം വരിക, കണ്ണിൽ ഇരുട്ട് കയറുക, കൈകാലുകളിൽ വിറയൽ അനുഭവപ്പെടുക, ഹാർട്ട് ബീറ്റ് കൂടുക, തൊണ്ട വരണ്ടു പോകുക, ശബ്ദം കിട്ടാതെ വരിക, ഇതെല്ലാമാണ് സ്റ്റേജ് ഫിയർ. ഇതുള്ള ആൾക്ക് ഒരിക്കലും തന്നെ പ്രസംഗിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രശ്നമാണ് മൈൻഡ് ബ്ലോക്ക്. സ്റ്റേജ് ഫിയർ ഇല്ല, നാലാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടോ മൂന്നോ വാക്കുകളൊക്കെ പറയാൻ പറ്റും, പക്ഷെ അതിൽ കൂടുതൽ പറയാൻ കഴിയില്ല. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരു നിമിഷം ഒന്നും മനസ്സിൽ തെളിയാതെ വരിക, മനസ്സ് പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആയി പോകുക, ഇതാണ് പ്രസംഗിക്കാനുള്ള രണ്ടാമത്തെ തടസ്സം. മൂന്നാമത്തെ പ്രശ്നമാണ് ഒഴുക്കില്ലായ്മ. സ്റ്റേജിൽ കയറി നിൽക്കാൻ പേടിയില്ല, നാലഞ്ച് വാക്കുകളൊക്കെ പറയും, മൈൻഡ് ബ്ലോക്ക് കാര്യമായിട്ടില്ല, പക്ഷേ 10 മിനിറ്റോ അതിൽ കൂടുതലോ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, വലിയൊരു വിഷയം സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയാതെ വരിക, മനോഹരമായി സംസാരിക്കാനുള്ള ഒഴുക്കില്ലാതെ വരിക, ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. ഇവർ മണിക്കൂറുകളോളം പ്രസംഗിക്കാനുള്ള വിഷയം തയ്യാറാക്കി വന്നു കഴിഞ്ഞാലും ഒരു 10 or 15 മിനിറ്റ് ആകുമ്പോഴേക്കും 2 മണിക്കൂറിലുള്ള വിഷയം പോലും പറഞ്ഞു തീരുന്ന അവസ്ഥ, ഇതും പ്രസംഗിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നാണ്. ഈ മൂന്ന് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നാലാളുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് മനോഹരമായി മൈൻഡ് ബ്ലാങ്ക് ആവാതെ ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയും. ഈ മൂന്ന് പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന പ്രസംഗ പരിശീലനമാണ് ബെഞ്ചാലി അക്കാഡമിയുടെ സൂമിലൂടെയുള്ള 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ പരിശീലനം. ഈ 5 ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. കസാക് ബെഞ്ചാലി സാർ, നിങ്ങൾ ഒരു വെറും മനുഷ്യനല്ല, ഒരു മജീഷ്യനാണ്. പ്രസംഗിക്കാനുള്ള ഒരു പേടിയും ഭയവും നമുക്ക് ഇതിൽ നിന്ന് മാറിക്കിട്ടി. ഒരു മഹത്തായ ഒരു ട്രെയിനിങ് ആണ് സ്പീക്ക് ടു വിൻ എന്ന ഈ ഒരു ട്രെയിനിങ്. എന്റെ ഫിയർ പറ്റ് മാറ്റിക്കളയുവാനും കഴിഞ്ഞിട്ടുണ്ട്. പേടി മാറിയപ്പോ തന്നെ പകുതി കോൺഫിഡൻസ് വന്നു. എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാനുള്ള ആ ഒരു പേടിയും അല്ലെങ്കിൽ ആ ഒരു ആദി അപ്പാടെ മാറി. 100% മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഇനി നിങ്ങൾക്കും പ്രസംഗിക്കാൻ പഠിക്കാം.